हेलो नमस्कार वेलकम बैक टू माय चैनल ഞാൻ ഷാനു ഷാജി പാട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ ഓഫ് കോഴ്സ് സാധിക്കും ഇൻഫാക്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള പല മെത്തേഡ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പാട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് പക്ഷേ വെറുതെ പാട്ട് കേൾക്കുന്നതും പാട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പാട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പാട്ടുകളും സംഗീതവും ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് പാട്ടുകളെ ഫലപ്രദമായ ഭാഷാ പഠന ഉപകരണങ്ങളാക്കുന്നത് എന്താണ് രണ്ടാം ഭാഷ പഠിതാക്കൾക്ക് വ്യാകരണവും പദസമ്പത്തും നേടാനും അക്ഷരവിന്യാസം മെച്ചപ്പെടുത്താനും സംഗീതം എങ്ങനെ സഹായിക്കുമെന്ന് വ്യക്തമാക്കുന്ന ധാരാളം ശാസ്ത്രീയ തെളിവുകളുണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിന് ഗ്രാമർ വൊക്കാബുലറി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ മ്യൂസിക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു കാണിക്കുന്ന പല സയന്റിഫിക് എവിഡൻസസ് ഉണ്ട് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നത് പഠനത്തെ സഹായിക്കുമെന്ന ആശയം മൊസാർട്ട് എഫക്ട് എന്നറിയപ്പെടുന്നു പാട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്നാൽ മെയിൻ സ്ട്രീം അല്ലാത്ത അധികം പോപ്പുലർ അല്ലാത്ത പാട്ടുകൾ സെലക്ട് ചെയ്യരുത് വരികൾ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത ലിറിക്സ് റെഡിലി അവൈലബിൾ അല്ലാത്ത പാട്ടുകൾ സെലക്ട് ചെയ്യരുത് സ്പീഡ് കൂടിയ പാട്ടുകളും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചിലപ്പോൾ സിംഗേഴ്സ് ലിറിക്സ് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാറില്ല എന്നത് അതുകൊണ്ട് തന്നെ ഹെവി മെറ്റൽ റാപ്പ് സോങ്സ് പോലെ ഉള്ള പാട്ടുകളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക സെലക്ട് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരു കഥ പറയുന്ന പോലെയുള്ള കുട്ടികളുടെ പാട്ടുകളോ ഡിസ്നി സോങ്സോ ഡിസ്നി ഗാനങ്ങളോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് മനസ്സിലാക്കാനും ദൃശ്യവൽക്കരിക്കാനും എളുപ്പമാണ് ഇതെല്ലാത്തിലും ഉപരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നിങ്ങൾക്ക് ആ മ്യൂസിക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പാട്ടുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിവേഗം നമ്മളെ വിരസതയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമായിരിക്കും ഏത് പാട്ട് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞുതരാൻ പറ്റില്ല കാരണം എനിക്ക് താല്പര്യമുള്ള പാട്ടുകളായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ അധികം കേൾക്കാത്ത ആളുകളാണ് അതിനെപ്പറ്റി അധികം അറിവില്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല പാട്ട് സെലക്ട് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്തെന്നാൽ യൂട്യൂബിൽ പോയതിനു ശേഷം 100 ബെസ്റ്റ് ഇംഗ്ലീഷ് സോങ്സ് എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് റിസൾട്ടിൽ നമുക്ക് പല വീഡിയോസ് കാണാം അതിൽ 11 to 12 minutes വരെ ദൈർഘ്യമുള്ള വീഡിയോസ് ഉണ്ടാവും ഇതിൽ 100 ഇംഗ്ലീഷ് പാട്ടുകളുടെ വളരെ പ്രസക്തമായ ചെറിയ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 സെലക്ട് ചെയ്യുക ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 10 നിന്ന് ഒരു പാട്ട് എടുക്കുക ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു കഥ പറയുന്ന പോലുള്ള ഒരു പാട്ടാണെങ്കിൽ അത്രയും നല്ലത് കാരണം എവറി ഡേ ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ വാക്കുകൾ പഠിക്കാനും അത് ഓർത്തിരിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മളെ സഹായിക്കും പാട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്തെന്നാൽ സെലക്ട് ചെയ്ത പാട്ടിൻ്റെ ലിറിക്സ് പ്രിൻ്റ് ഔട്ട് എടുക്കുക കഴിയുന്നതും പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കുക പ്രിൻ്റ് ഔട്ട് എടുക്കാൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലിറിക്സ് എഴുതിയെടുത്താലും മതി കമ്പ്യൂട്ടറിലോ മൊബൈൽ സ്ക്രീനിലോ നോക്കി ലിറിക്സ് വായിക്കുക എന്നുള്ളത് ഈസിയാന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ എന്ന് വെച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കരുത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ആദ്യം അത് വായിച്ചു നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമുക്കറിയാത്ത വാക്കുകൾ വരികയാണെങ്കിൽ ആ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് ഈ അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ മീനിങ് ഡിക്ഷണറിയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ഡിക്ഷണറി നോക്കുക ഇനി ഈ അണ്ടർലൈൻ ചെയ്ത മീനിങ് നോക്കിയ വാക്കുകളുണ്ടല്ലോ അത് ശരിക്ക് മെമ്മറൈസ് ചെയ്യാനും പഠിക്കാനും വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത ലിറിക്സ് 2 ഒന്ന് വായിച്ചു നോക്കുക ഓരോ ലൈൻ വായിക്കുമ്പോഴും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലൊന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുക ശ്രദ്ധിച്ച് വായിക്കുക മെല്ലെ വായിക്കുക വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക ഇനി യൂട്യൂബിൽ പോയി ആ പാട്ട് കേൾക്കുക പക്ഷെ കേൾക്കുന്നതിന് മുന്നേ അതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡ് 0.75 ആയിട്ട് കുറയ്ക്കണം എങ്ങനെ കുറയ്ക്കാം എനിക്കൊന്ന് വീഡിയോൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു 3 കാണാൻ പറ്റും ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് നോർമൽ എന്നായിരിക്കും കാണിക്കുക ആ നോർമൽ മാറ്റിയിട്ട് 0.75 ആക്കുക ഇങ്ങനെ പ്ലേ ബാക്ക് സ്പീഡ് 0.75 ആക്കുന്നതിലൂടെ പാട്ടിൽ പറയുന്ന വാക്കുകളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ആദ്യം നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അതിനൊപ്പം തന്നെ ലിറിക്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ പ്രാവശ്യം പാട്ട് കേൾക്കുന്ന സമയത്ത് ലിറിക്സ് മാറ്റി വെച്ച് പാട്ട് മാത്രം നമ്മൾ കേൾക്കുക ഇതേ സെയിം പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യുക പക്ഷെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പ്ലേ ബാക്ക് സ്പീഡ് 0.75 ആക്കിയില്ലേ അത് തിരിച്ച് നോർമലിലേക്ക് ആക്കാം ഇതേ പാട്ട് പല തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് വഴി അതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാതെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി സാധിക്കുന്നതാണ്
എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ ബോറടിക്കാനോ അല്ലെങ്കിൽ വിരസത തോന്നാനോ ഉള്ള ചാൻസസ് വളരെ കുറവാണ്. ഒരു പാട്ട് ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സോങ് സെലക്ട് ചെയ്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.